ഏകദേശം നമുക്ക് ഒരു ദിവസം ഒരു 10 ഡെലിവറി 15 ഡെലിവറി വരെ നമുക്ക് ഒരു ദിവസം പാറുണ്ട് നമ്മൾ അതിന്റെ എല്ലാം വീഡിയോ ഞാൻ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്തോ സൈസ് ഉള്ള ഗേജ് ആയിരിക്കും ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ മാറിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്നത് നമ്മൾ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് വണ്ടിയെ കൊണ്ടുപോകുന്നത് അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻകാർക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അക്വേറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ നന്ദലത്ത് ജീവൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ അല്ല നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഒത്തിരിയും കസ്റ്റമേഴ്സിന് ആൾക്കാർ വിളിക്കുമ്പോൾ ഒത്തിരിയും പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ബസ്സിനാണോ വണ്ടിക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ബേഡ്സിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് നമ്മൾ ട്രാവലിംഗ് ഗേജ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഓരോരോ പെയറാക്കി നമ്മൾ തിരിച്ച് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് കസ്റ്റമർ നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർ വീഡിയോ ചോദിക്കുക നമ്മൾ എക്സ്ട്രാ വീഡിയോ ചോദിക്കുകയാണെങ്കിൽ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് നമ്മൾക്ക് അവർ അക്കൗണ്ട് ത്രൂ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ആദ്യം നമുക്ക് കസ്റ്റമറിന് ട്രാൻസ്പോർട്ടേഷൻകാരൻ നമ്പർ കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം അവർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ എല്ലാം അവർ ഡീറ്റെയിൽ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് സംഭവം എല്ലാം പാക്ക് ചെയ്ത് കയറ്റി വിടുന്നത് നമുക്ക് എല്ലാ ദിവസവും ട്രാൻസ്പോർട്ടേഷൻ ചിലപ്പോൾ കാണത്തില്ല ചില ദിവസങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ ക്യാൻസലേഷനൊക്കെ വരുന്നതാണ് അന്നേരം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 5 ഡേയ്സിനപ്പുറം പോകാറില്ല നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് അത് മൊത്തം അതിന് പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഡെലിവറി ചാർജ് വരുന്നത് കസ്റ്റമർ നേരിട്ട് ഡ്രൈവറിന് കൊടുക്കുകയാണ് നമ്മുടെ ബേഡിൻ്റെ ചാർജ് വരുന്നത് നമുക്ക് വരുന്നത് നമുക്ക് ഗൂഗിൾ പേ ചെയ്യുകയാണ് അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങ് കാസർഗോഡ് വരെ പോകുന്ന വണ്ടിയാണ് തിരിച്ച് നമുക്ക് ആ വണ്ടി വരുമ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഓടിയാണ് നമ്മൾ ഈ ബേഡ്സിന് ഡെലിവറി കൊടുക്കാനായിട്ട് പോകുന്നത് പത്തനംതിട്ട ടൗണിലാണ് നമ്മുടെ കടയിരിക്കുന്നത് നമുക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പന്തളം എന്ന് പറഞ്ഞ സ്ഥല ഹൈവേ കൂടെ ആ വണ്ടി പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് നേരത്തെ മേടിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് പിന്നെ ഒരു അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഉള്ളപ്പോഴേ നമുക്ക് ഈ ഡ്രൈവറിൻ്റെ അതിൻ്റെ പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റൂ അങ്ങനെ നമുക്കൊരു 3-4 ദിവസം നമുക്ക് ഡിലേ വരും നമുക്ക് പേയ്മെൻറ്റിന് അതുകൊണ്ട് മാത്രമാണ് നേരത്തെ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് സാധനം കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടോക്കൺ നമ്പറുണ്ട് ടോക്കൺ നമ്പർ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻകാരെ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻകാരൊരു ടോക്കൺ നമ്പർ തരും ആ ടോക്കൺ നമ്പറാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 120 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും ടോക്കൺ നമ്പർ തരുന്നത് ആ ടോക്കൺ നമ്പർ നമ്മൾ വിളിച്ച് കസ്റ്റമേഴ്സിനോട് പറയും എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറി എടുക്കാൻ പോകുന്ന ടൈമിൽ ഡ്രൈവർ ചോദിക്കും ടോക്കൺ നമ്പർ എത്രാന്ന് ചോദിക്കും അതിനനുസരിച്ചാണ് എന്താ പറഞ്ഞാൽ ഈ പെറ്റ്സിൻ്റെ മാത്രമുള്ള ട്രാൻസ്പോർട്ടേഷനാണ് അപ്പോൾ ഒത്തിരിയും പല സ്ഥലത്തു നിന്നുള്ള പെറ്റ്സ് കാണും അതുകൊണ്ടാണ് എല്ലാ ബോക്സിലും നമ്മൾ അവരുടെ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ അതുപോലെ തന്നെ സ്ഥലപ്പേര് പിന്നെ വരുന്ന ടോക്കൺ നമ്പർ അന്നേരം അത് റിസീവ് ചെയ്യാൻ ചെല്ലുന്ന ടൈമിൽ നമ്മുടെ കസ്റ്റമർമാർ ഡ്രൈവറിനോട് ഈ നമ്പർ പറയേണ്ടതാണ് ഈ ടോക്കൺ നമ്പർ പറയേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ ബേഡ്സിനെ റിസീവ് ചെയ്യുന്നത് പിന്നെ ചില ഈ ഹൈവേ കൂടാണ് ഈ വണ്ടി പോകുന്നത് എന്നെ ചില എം സി റോഡിൽ കൂടെ വണ്ടി പോകുന്നത് ഹോം ഡെലിവറി വരത്തില്ല നമുക്ക് പെറ്റ്സിൻ്റെ ഡെലിവറി ഹോം ഡെലിവറി ആയിട്ട് വരത്തില്ല നമുക്ക് മെയിൻ റോഡുകളിലായിരിക്കും അന്നേരം ഹൈവേയിലാണ് വരുന്നത് അന്നേരം ചിലപ്പം വീടിരിക്കുന്നിടത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും അവിടെ പോയി പിക്ക് ചെയ്യേണ്ടതായിട്ട് വരും കസ്റ്റമറിനെ 1 മണിക്കൂർ മുമ്പേ ഡ്രൈവർ വിളിച്ചിട്ട് ഇന്ന സമയത്ത് വണ്ടി എത്തും എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ റോഡിൽ ചെന്ന് നിന്നാൽ നമ്മൾ പറഞ്ഞ ബേഡ്സിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ബേഡ്സിനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്നാലും കാണിക്കാറുണ്ട് എല്ലാം വീഡിയോ ഞാൻ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്തോ സൈസുള്ള ഗേജ് ആയിരിക്കും എല്ലാം ട്രാവലിംഗ് ഗേജ് ആയിരിക്കും അല്ലാതെ നമ്മൾ കാർട്ടൂണിൻ്റെ ബോക്സിനകത്ത് ഒരു കാരണവശാലും ഡെലിവറി ചെയ്യുന്നതല്ല ഒത്തിരിയും കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ട് ആയിരുന്നു എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത് കാർട്ടൂണിൻ്റെ ബോക്സിനകത്ത് ഡെലിവറി ചെയ്താനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ഏകദേശം ഒരു 8 മണിക്കൂർ 6 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ചുണ്ടുകൊണ്ട് തന്നെ ആ ഹോൾ വലുതാക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ട്രാവലിംഗ് ഗേജിനകത്തായിരിക്കും ചെയ്യുന്നത് നമ്മൾ നല്ല സേഫായിട്ട് മാത്രമാണ് ട്രാവലിംഗ് ഗേജിനകത്ത് ചെയ്യുന്നത് ട്രാവലിംഗ് ഗേജിനകത്ത് നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ കൂടെ നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ടൊന്ന് വൈൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മുടെ കസ്റ്റമറിൻ്റെ കോൺടാക്ട് നമ്പറും അതും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസും അതിൻ്റെ മേളിൽ കാണും അതുപോലെ ഞാൻ ആ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ടോക്കൺ നമ്പറുണ്ട് ആ ടോക്കൺ നമ്പറും കാണുന്നതാണ് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ DNA കാർഡുള്ളവർക്ക് DNA കാർഡായിട്ടുള്ളത് അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ വെച്ച് നമ്മൾ അയക്കുന്നതാണ് പിന്നെ ചില കേസിൽ DNA ഇല്ലാതെ PDF ആയിരിക്കും PDF ആണെന്നുള്ളവർക്ക് PDF നമ്മൾ ഫോണിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഏത് സൈസാണ് ഗേജ് എങ്ങനത്തെ ഗേജിനകത്താണ് കയറ്റി വിടുന്നത് അതോ കാർട്ടൂൺ ബോക്സ് ആണോ എന്നൊക്കെ സംശയമാണ് നമ്മൾ കയറ്റി വിടുന്നത് ട്രാവലിംഗ് ഗേജാണ് ട്രാവലിംഗ് ഗേജ് കഴിഞ്ഞാൽ പല സൈസിൻ്റെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വലിപ്പമുള്ള ട്രാവലിംഗ് ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ കയറ്റി വിടുന്നത് ആഫ്രിക്കൻസ് ആയിരിക്കും കയറ്റി വിടുന്നത് ഇതിനകത്ത് ഒരു പെയറാണ് നമ്മൾ കയറ്റി വിടുന്നത് ഇങ്ങനൊരു ഇതിനകത്താണ് കയറ്റി വിടുന്നത് അടുത്ത വരുന്നത് അതിൻ്റെ അടുത്ത സൈസാണ്
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോക്കട്ടയിൽ അതുപോലെ കൊണൂറുകൾ ഒക്കെ കയറ്റി വിടാനായിട്ട് അനുയോജ്യമായ ഒരു ഗേജാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ടോക്കൺ നമ്പർ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ 120 ഇങ്ങനെ ടോക്കൺ നമ്പർ കാണും. നമ്മളിത് മൊത്തം പേപ്പർ കൊണ്ട് ഇതിൻ്റെ മണ്ടവശം പൊതിയും. ഈ രണ്ട് സൈഡിൽ ഓപ്പണിംഗ് ആയിരിക്കും ഇടുന്നത്, എയർ ഹോൾ പോലെ ഇടുന്നത്. ഇവിടെ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ അടി വേസ്റ്റ് പാലിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുകയോ ടോക്കൺ നമ്പർ എഴുതും. ഓരോ വേർഡ്സിനും ഓരോ ടോക്കൺ നമ്പർ ആയിരിക്കും. അത് ഞാൻ പെട്ടെന്ന് മനസ്സിലാവാനാണ് ഈ ടോക്കൺ നമ്പർ. ഈ ഒരു ഗേജ് ആയിരിക്കും നമുക്ക് രണ്ട് ജോഡിയൊക്കെ ആഫ്രിക്കൻ എടുക്കുവാണെങ്കിലും നമുക്ക് ഈ ഒരു ഗേജിനകത്ത് കയറ്റി വിടാവുന്നതാണ്. രണ്ട് ജോഡിയൊക്കെ എടുക്കുവാണെങ്കിലും നമുക്ക് ഒറ്റ എക്സ്പെൻസിൽ തന്നെ 300 രൂപ ഡെലിവറി ചാർജിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. നമ്മൾ ഒരു പെയർ ഇത്രയും ഒരു ഗേജിനകത്ത് നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. നമുക്കിതിപ്പോൾ ഒരു 8 മണിക്കൂർ വരെയൊക്കെ ട്രാവൽ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് സുഖമായി ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് പേപ്പർ ഇട്ട് വൈൻഡ് ചെയ്യും. വൈൻഡ് ചെയ്തിട്ട് നമ്മളിതിനകത്ത് ഫുഡ് ഇതിൻ്റെ സീഡ് മിക്സൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ പാത്രത്തിൽ വെക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് സീഡ് മിക്സൊക്കെ ഇട്ടാണ് വിടുന്നത്. കൊണൂറുകളാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. എല്ലാത്തിനും നമ്മൾ അതിൻ്റേതായ ഒരു പ്രൊസീജിയറിലാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ഥിരം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ആ ദിവസങ്ങളിൽ ട്രാൻസ്പോർട്ടേഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 10 ബോക്സെങ്കിലും ഓരോ ദിവസവും നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ കാണുന്നതാണ്. എല്ലാ ട്രാൻസ്പോർട്ടേഷനിലും നമ്മൾ സേഫായിട്ട് സാധനങ്ങളെല്ലാം എത്തുന്നതാണ്. നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ ചിലവർക്കൊക്കെ ഡൗട്ടുണ്ട് ഇത് സേഫായിട്ട് ഇവിടെ എത്തുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. നമ്മൾ എല്ലാം സേഫായിട്ട് തന്നെയാണ് നമ്മളെല്ലാം നോക്കിയിട്ടാണ് ഇവിടുന്ന് കയറ്റി വിടുന്നത്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ 13 പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് 13 ടൗണിലാണ്. ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ മാറിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ ആ വീഡിയോയിൽ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് വണ്ടിയെ കൊണ്ടുപോകുന്നത്, അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻകാർക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുവരെ നമ്മൾ ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ വേറെ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ടൈമിൻ്റെ കാര്യത്തിൽ മാത്രം ഡിലേ വരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ ഓടി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു മലപ്പുറം അല്ലെങ്കിൽ കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ മേളിൽ ട്രാവലിംഗ് വരുന്നൊരു സ്ഥലമാണ്. അന്നേരം ഈ എറണാകുളം അങ്ങനെയൊക്കെ മേജർ സിറ്റി കൂടെ വണ്ടി കയറിപ്പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലോക്കിലൊക്കെ പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഡിലേ ആവുന്നുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് രാത്രി 11 മണി ആവുന്നുണ്ട്, 12 മണി ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതപ്പോൾ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഡ്രൈവർമാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരും പരമാവധി പെട്ടെന്ന് എത്തിക്കാൻ നോക്കുന്നതാണ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കും സാധനങ്ങൾ പെട്ടെന്ന് എത്തിക്കണമെന്നാണ്. പക്ഷേ ഈ ഡിലേ വരുന്നത് എവിടെയെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴാണ് ഡിലേ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ എത്ര ബോക്സാണ് ഒരു ദിവസം കയറ്റി വിടുന്നത്, എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്.